നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ 5 വെറൈറ്റി റൈസസ് എളുപ്പമായി ഉണ്ടാക്കാം എന്ന് കാണാം. ആദ്യം നമുക്ക് എങ്ങനെ കറിവേപ്പില റൈസ് ഉണ്ടാക്കാമെന്ന് കാണാം. കറിവേപ്പില റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഇത് 1 കപ്പ് കറിവേപ്പില കഴുകി വെള്ളമില്ലാതെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1 വലിയ ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ്, 1 ചെറുനാരങ്ങയുടെ കാൽഭാഗം നമുക്ക് മുറിച്ചെടുക്കണം, 2 വറ്റൻമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 നുള്ളിച്ചീരകം. ഇത് 5 വെറൈറ്റി റൈസിനും കൂടി ചേർത്ത് ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ 1 കപ്പിന്റെ അളവിലുള്ള റൈസാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യത്തെ ഈ കറിവേപ്പില റൈസ് മാത്രമായിട്ട് അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് കറിവേപ്പില റൈസ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാൻ ശേഷം അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളകും എടുത്തു വെച്ചിരിക്കുന്ന 1 നുള്ളിച്ചീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉഴുന്നൊന്ന് ചുവന്നു വരുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്തതിനു ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. ഉഴുന്നും വറ്റൽമുളകും കുരുമുളകും ജീരകവും നമ്മൾ വറുത്തെടുത്തതിന് ശേഷം അതേ പാനിലേക്ക് നമ്മൾ വെച്ചിരുന്ന 1 പിടി കറിവേപ്പില കൂടി എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിന് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് പൊടിക്കുകയാണ് ചെയ്യേണ്ടത്. കറിവേപ്പില ഒന്ന് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കറിവേപ്പില നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെ, ഇതാണ് അതിന്റെ പാകം, ഈ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും നമുക്ക്. ഇനി കറിവേപ്പില കൂടി നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയതിനു ശേഷം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. റൈസ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്, എന്നാലും നമ്മൾ പൊടിയിൽ കുറച്ച് ഉപ്പിടേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റൈസിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതെന്ന് കാണാം. ഇതിപ്പോ 1 കപ്പ് വേവിച്ച റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എരിവിന്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് പൊടി മിക്സ് ചെയ്യേണ്ടത്. ഇതിപ്പോ 1 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് നമ്മൾ നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. ചൂട് നെയ്യാണ്, ചോറിന് ചൂടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ നെയ്യ് ഒഴിച്ചാലും മതി. ഇഷ്ടമുള്ളത്രയും നെയ്യ് ചേർക്കാം. ഇത് നമ്മൾ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂണുള്ള പൊടിയാണ് 1 കപ്പ് റൈസിന് ഞങ്ങൾക്ക് ആവശ്യം വന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാൽക്കഷ്ടം നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കറിവേപ്പില റൈസ് റെഡിയായിരിക്കുകയാണ്. ഇത് ഓയിൽ ഒന്നും ഒഴിക്കാതെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കും കഴിക്കാം. ഇതിൽ ചേർത്ത നെയ്യ് തീർത്തും ഓപ്ഷണലാണ്. ഇനി കോക്കനട്ട് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് തേങ്ങ, ഇത് 1 വലിയ ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 വറ്റൽമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, കടുക്, ഇത് 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങയ്ക്ക് 1 കപ്പ് റൈസാണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. എങ്ങനെയാണ് കോക്കനട്ട് റൈസ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാൻ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പിലയും എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കീറിയതും കൂടി ചേർക്കണം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 വലിയ ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. റൈസിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മളത് കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്, എന്നാലും ഇതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല. തേങ്ങ നമ്മൾ ഇത് ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയിരുന്നു. തേങ്ങ ഒരുപാട് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം.
rice chairs, none night mix here. Coconut rice ready in either service. In a valerie, put the Swadishtamaya, coconut rice good in the ready at the tunda. In the Engineer, Udinapodi rice and Dakan Nakana. Anjiva variety rice in eight to a simple, Udinapodi rice and Dakan Namkavisham. Only a tablespoon Udina, or a tablespoon Purimola, Kaya, Enna, Baby Chichikina Chora. In the Engineer, Udinapodi rice and Dakan Namkana. Sudai pan lake, or a tablespoon, Enna Vichodaka. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉഴുന്നും കുരുമുളകും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉഴുന്ന് ചുവന്ന നിറമാകുമ്പോൾ അതിലേക്ക് നമുക്ക് കായവും ഉപ്പും ചേർത്ത് കൊടുക്കാം. We will mix the rice. Easy, we will mix the rice. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ചതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. We will make a little bit of a We will add a little bit of juice. Night on the fry, I don't think any other lake, or a cup of rice a jar to come. Stove off with the vegetable, rice added another. None night to mix enough, yellow rice, yellow color around the very end, it mix enough.
lemon rice ready aayikkiyana ini namukidu serve cheyyam agane lemon rice kodi ready aayikkiyana ini last but not the least enganeyana curd rice undakkunnathu nu kaanam curd rice undakkan aavashyamaaya ingredients endakkeyana namukku kaanam idu rice nannayitte vevichedukkanam enna karivepila vattal mulagu inji pachamulagu cashew nuts kismis kaayam and madalam eduthu vechittunde madalam optional aanu ഇതിപ്പോ പുളി ഇല്ലാത്ത തൈരാണ് പുളിയുള്ള തൈരാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർക്കേണ്ടി വരും ഇനി എങ്ങനെയാണ് കേർഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കടുകൊന്ന് പൊട്ടണം കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വറ്റൽമുളക് പച്ചമുളക് കരിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ചേർക്കണം ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല 2 ടീസ്പൂൺ ഓയിലിൽ തന്നെ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും ഇനി ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് എങ്ങനെയാണ് കേർഡ് റൈസ് മിക്സ് ചെയ്യുന്നതെന്ന് കാണാം വേവിച്ചു വെച്ചിരിക്കുന്ന റൈസിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത്യാവശ്യത്തിന് ഒരുപാട് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും കേർഡ് റൈസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മാതളവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ 5 വെറൈറ്റി റൈസസും റെഡി ആയിരിക്കുകയാണ് ഈ റെസിപ്പീസ് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതിലുള്ള 5 റൈസും ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്റെ ചാനൽ അരവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ബൈ